ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് രസമലായി റെസിപ്പിയാണ്. ഇത് മിൽക്ക് പൗഡർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പനീർ വെച്ചിട്ട് ചെയ്യുന്ന അത്ര പാടൊന്നുമില്ല കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഒന്ന് രണ്ട് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി, നമുക്ക് എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് എവരിഡേ ബ്രാൻഡിൻ്റെ മിൽക്ക് പൗഡറാണ്. എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും ബെസ്റ്റ് ഗൾഫിലെ മിൽക്ക് പൗഡറാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തത്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതും മെഷർമെൻറ്റ് സ്പൂണിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ബേക്കിംഗ് പൗഡറൊക്കെ പാകത്തിന് തന്നെ ഇട്ട് കൊടുക്കുക, എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് കുഴക്കാൻ പാകത്തിന് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബ്രാൻഡിന് ഈ ഒരു മുട്ട പാകത്തിന് കിട്ടുന്നുണ്ട്. ചില ബ്രാൻഡ് മിൽക്ക് പൗഡറിന്, ഗൾഫിലെ മിൽക്ക് പൗഡറിനൊക്കെ ചിലപ്പോൾ ഒരു മുട്ടയേക്കാളും കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ അതനുസരിച്ച് കുഴച്ചെടുക്കുക. ആവശ്യത്തിന് മുട്ട ചേർത്ത് കൊടുത്തിട്ട് കുഴച്ചെടുത്താൽ മതി. പിന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ഒരു ഇച്ചിരി ലൂസാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കുമ്പോഴേക്കും അത് തിക്കായി വരുന്നുണ്ട്. അപ്പോൾ ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ഡോ ആക്കിയെടുക്കണം. അപ്പോൾ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കയ്യിലും കൂടെ ഒരു ഇച്ചിരി നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് നമ്മൾ നന്നായിട്ടിത് കുഴച്ചെടുത്താൽ മതി. ഒട്ടും കട്ടയില്ലാതെ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ അത് ഒന്ന് ഉടച്ച് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ഡോ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാലൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ആ ഒരു സമയം നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു പരന്ന പാത്രം എടുത്തിട്ട് അതിലോട്ട് നമുക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഒരു 3 കപ്പോളം പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1.5 ലിറ്ററിനേക്കാളും കുറച്ച് കൂടുതൽ തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 3 കപ്പോളം പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള മധുരമാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇച്ചിരി കുറയ്ക്കാം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ബദാമും പിസ്തയും കൂടെ ക്രഷ് ചെയ്തെടുത്തതാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് തിളപ്പിച്ചെടുക്കുക. തിള വരുമ്പോഴേക്കും, നന്നായിട്ട് തിളക്കുമ്പോൾ നമുക്കിതൊന്ന് ഒരു ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. ഈ സമയം നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച ആ ഒരു മിൽക്ക് പൗഡർ മിക്സ് നമുക്കൊന്ന് ബോൾസാക്കി എടുക്കണം. അപ്പോൾ ഇത് നമുക്ക് കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി നെയ്യ് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ ബോൾസാക്കി എടുത്താൽ മതി. നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് അല്ലെങ്കിൽ ഏത് സൈസിലാണോ വേണ്ടത് ആ ഒരു രീതിയിൽ ബോൾസാക്കി എടുത്താൽ മതി. ഇപ്പോൾ ഒരു മീഡിയം സൈസിലുള്ളതാണെങ്കിൽ നമുക്ക് 25 എണ്ണം രസമലായി ഉണ്ടാക്കിയെടുക്കാം ഈ ഒരളവിൽ. ഇതുപോലെ നന്നായി ബോൾസാക്കി എടുത്തിട്ട് നമുക്ക് ഈ ഒരു ബോൾ ഷേപ്പിൽ തന്നെ വേണമെങ്കിൽ ആക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെ. അപ്പോൾ ഇതുപോലെ തന്നെ ബോൾസാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ സമയം നമ്മുടെ പാലൊന്ന് ഇടക്ക് നോക്കുക, ഇടക്കൊന്ന് ഇളക്കി കൊടുക്കണം അത്. അപ്പോൾ ഞാൻ മൊത്തം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരളവിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 25 രസമലായി ഉണ്ടാക്കി എടുക്കാൻ പറ്റും നമുക്ക്.
പിന്നെ നമ്മുടെ പാൽ നോക്കാം. ഇത് നന്നായി തിളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെച്ചതാണ്. ഇനി ഇതിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരിച്ചിരി ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്കിനൊക്കെ യൂസ് ചെയ്യുന്ന കളറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നന്നായി തിളക്കുമ്പോൾ ഒന്നൊരു മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ ആക്കി വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. ഫുഡ് കളർ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഓപ്ഷനിലാണ്. അപ്പോൾ ഇതിപ്പോൾ നന്നായി തിള വരുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് തീയൊന്ന് കുറച്ച് വെച്ചിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബോൾസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം ബോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ചെറുതായിട്ട് തിള വരണം. ആ ഒരു രീതിയിൽ നമുക്ക് ഫ്ലെയിം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഒട്ടും തിള വരാതിരിക്കരുത്, ചെറുതായിട്ട് തിള വരണം. ആ ഒരു രീതിയിൽ വേണം ഫ്ലെയിം വെച്ച് കൊടുക്കാനായിട്ട്. പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക പൊടിഞ്ഞു പോകാത്ത രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഫ്ലേവർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീണ്ടും മൂടി വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി. അപ്പോൾ നമുക്ക് നോക്കാം, നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇത് ബേക്കിംഗ് പൗഡർ കൂടിപ്പോയാൽ ഇത് പൊടിഞ്ഞു പോകും. അതുപോലെ ബേക്കിംഗ് പൗഡർ നല്ലോണം കുറഞ്ഞു പോയാൽ നല്ലോണം ഹാർഡായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ പാകത്തിന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മതി, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. മധുരം ഒന്ന് നോക്കട്ടെ. അപ്പോൾ നല്ല പാകത്തിനുള്ള മധുരം കിട്ടിയിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട് കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് തണുപ്പിച്ചോ ചൂടോടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.